നമസ്കാരം പ്രിയമുള്ളവരെ. ഏറെ വിവാദങ്ങളാണ് എന്നെ ചുറ്റിപ്പറ്റി, എൻ്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി, എൻ്റെ ലോ ഫേമിനെ ചുറ്റിപ്പറ്റി, എൻ്റെ മൂന്നാറിലുള്ള ചിന്നക്കനാൽ പ്രോപ്പർട്ടിയെ ചുറ്റിപ്പറ്റി. എല്ലാ നിലയ്ക്കും വിവാദങ്ങളാണ്. എനിക്ക് ഈ വിവാദങ്ങളിലെല്ലാം എന്നോടൊപ്പം നിന്ന് ഏറ്റവും പിന്തുണ തന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്, കേരളത്തിൻ്റെ പൊതുസമൂഹമാണ്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും മറുവശത്ത് സർക്കാരും അല്ലെങ്കിൽ സർക്കാരിനോട് ബന്ധപ്പെട്ടവരും സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വലിയ മുതിർന്ന നേതാക്കന്മാരും മറിച്ചാണ്, മാത്യു ഇങ്ങനെ കയ്യേറ്റമുണ്ട് അല്ലെങ്കിൽ പാടം നികത്തി, അതല്ലെങ്കിൽ ചിന്നക്കനാൽ റിസോർട്ടാണ് നിർമ്മിച്ചു, ലോ ഫേമിൽ കണക്കല്ലാത്ത പണം സമ്പാദിച്ചു, ലോ ഫേമിൻ്റെ പ്രവർത്തനം ദുരൂഹമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ എന്താ ചിലപ്പോൾ തോന്നും, സാധാരണ ചിലപ്പോൾ നാട്ടിൽ പറയുന്ന പോലെ തീയില്ലാതെ പോകെ ഉണ്ടാവില്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതൽ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രാൻസ്പെറൻസിയാണ് പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ജനങ്ങൾക്ക് മുമ്പിൽ പൊതുപ്രവർത്തനമായി നിൽക്കുമ്പോൾ 100% സുതാര്യതയോടുകൂടി നിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ജനം നമ്മളെ വിശ്വസിക്കും, നമ്മുടെ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് എൻ്റെ കുടുംബ വീട്ടിലാണ് ഉള്ളത്. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒന്ന് മനസ്സിലാക്കി തരാനുള്ളൊരു പരിശ്രമമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് കക്കടാശ്ശേരി കാളിയാർ റോഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ആയിരുന്നു കടന്നു പോകുന്നത്. ഈ റോഡിന് യഥാർത്ഥത്തിൽ വളരെ വീതി കുറവായിരുന്നു. ഇവിടെ ഞങ്ങളുടെ മതിൽ നിന്നിരുന്നത് ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മതിൽ നിന്നിരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഈ എൻ്റെ വീടിൻ്റെ മതിൽ ഉണ്ടായിരുന്നത്. നമസ്കാരം. മതിലുണ്ടായിരുന്നത്. അപ്പോൾ പലവട്ടം പലയാവർത്തി ഇവിടെ വീതി കുറവാണ് എന്നുള്ള ആക്ഷേപം വരികയും, എന്നാൽ അതിനു മുമ്പും സ്ഥലം ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും തന്നെ വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇന്ന് ഞാൻ വളരെ സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ റോഡിൽ കക്കടാശ്ശേരി മുതൽ ഒരുപക്ഷെ ഇത് എൻഡ് ചെയ്യുന്ന ഞാറക്കാട് വരെ നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും വീതിയുള്ള ഭാഗം ഈ എൻ്റെ വീടിരിക്കുന്ന ഭാഗമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റോഡിന് വീതി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എം എൽ എ ആയതിന് ശേഷമാണ് ഈ റോഡ് പണി വന്നത്. ഈ റോഡ് പണിയുടെ സമയത്ത് നിങ്ങൾക്ക് പി ഡബ്ല്യു ഡിയോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള വീതി ഇവിടെ എടുക്കാം, ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ വന്ന് കുറ്റിവെച്ച് നിങ്ങൾക്ക് എടുക്കേണ്ടത്ര എടുക്കാം എന്ന് പറഞ്ഞു. അപ്രകാരം അവർ വീതി എടുത്തപ്പോഴാണ് ഒരുപക്ഷെ ഈ റോഡിലെ ഏറ്റവും വീതി കൂടിയ ഭാഗമായി ഇത് മാറി. എനിക്കതിൽ പരാതിയില്ല, തർക്കമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ നേരത്തെ ഈ റോഡിങ്ങനെ നേരെ വന്ന് എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് വണ്ടി ഇറങ്ങാൻ, റോഡിൽ നിന്ന് ചെറുത് മാറി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. വളരെ വിശാലമായ മുറ്റവും അവിടെ മാവും അവിടെ മറ്റ് ഞാവൽ മരങ്ങളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായ മുറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വീതി എന്തുമാത്രം, മുറ്റത്തിൻ്റെ വീതി എന്തുമാത്രം കുറഞ്ഞു പോയി. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു വണ്ടി നേരിട്ടിറക്കൽ സാധിക്കാത്ത പോലെ ഇങ്ങനെ വളരെ വീതി കുറഞ്ഞു. കാരണം അവരത്രയും വീതി എടുത്തു. വീതി എടുത്തതിൽ എനിക്ക് പരാതിയില്ല, ഞാൻ അനുവദിച്ചിട്ടാണ് ആ വീതി എടുത്തത്. ഈ പശ്ചാത്തലത്തിലാണ് നേരിട്ട് മുമ്പിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റാതെ വരുമ്പോൾ ഇനിയിപ്പോൾ സൈഡിലേക്ക് വണ്ടി ഇറക്കി അങ്ങോട്ട് ബാക്ക്വേസ്റ്റിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് മാർഗം. ഇനി നമ്മൾ എവിടെയാണ് ഇത് നമ്മൾ ഞാൻ മണ്ണ് ഇട്ടതെന്നും എവിടെയാണ് ഭൂമി ഉയർത്തിയതെന്നും ഞാൻ നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇപ്പോൾ മറ്റൊരു വിവാദം ഉയർത്തുന്ന വിവാദ നിർമ്മാണം എന്ന് പറയുന്ന നിർമ്മാണങ്ങൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ഔട്ട് ഹൗസ് ഞാനിവിടെ പണിതു. അതുകൂടാതെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ എൻ്റെ ഓഫീസ് മുറിയാണ് ഇവിടെ കാണുന്നത്. നേരത്തെ ഇവിടെ ഇതേ ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നത് ഒരു തൊഴുത്തും അതുപോലെ തന്നെ തണ്ടിയപ്പരയും, അതുകൂടാതെ അപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ രണ്ട് ഔട്ട് ഹൗസ് മുറികളുണ്ടായിരുന്നു. അത് രണ്ട് ചെറിയ മുറികളും അതുപോലെ മങ്ങേ സൈഡിലേക്ക് തണ്ടിയപ്പരയും, ഈ വശത്ത് തൊഴുത്തുമായിരുന്നു. അപ്പോൾ എന്നോട് ഈ കോവിഡും കൊറോണയൊക്കെ വന്നപ്പോൾ എൻ്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്, പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വീട്ടിന് പുറത്ത് ഓഫീസിലെ ആളുകളെ കാണുന്നതാണ് നല്ലത്, കോവിഡും കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട്. ആ ഘട്ടത്തിലാണ് ഞാനിങ്ങനെ ഇത് ഓഫീസായി കൺവെർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണാം, എത്രയോ ചേർന്നാണ് റോഡിനോട് ചേർന്ന് മുട്ടി ആ മേച്ചിൽ പോലും ഇങ്ങനെ റോഡിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നിൽക്കുന്നത്. അത് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് വളരെ സൗകര്യപ്രദമായ കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിൽ ഇങ്ങോട്ട് ഇറക്കി വെക്കാമായിരുന്നു. അത് ഇറക്കി വെക്കാത്തതിന് കാരണം പണ്ടത്തെ ആ തൊഴുത്തിൻ്റെയും തണ്ടിയപ്പരയുടെയും അതേ ഫൗണ്ടേഷനിൽ ആ ബിൽറ്റപ്പിൽ ഫൗണ്ടേഷൻ ചെയ്യാതെ
ആണ് ഈ കെട്ടിടം. ഞാൻ അകം മോഡിഫൈ ചെയ്തു, തൊഴുത്തുനിന്നുള്ള മാറ്റി ഇവിടെ ഒരു ഗസ്റ്റ് റൂം പോലെ ഒരു ബെഡ്റൂം ഉണ്ട്. അതുകൂടാതെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഓഫീസ് റൂമുണ്ട്. അപ്പം മൂന്ന് മുറികളാക്കി എന്തെർത്തിങ് ഒന്ന് അകം മാറ്റി മേച്ചിൽ, പുതിയ മേച്ചിലിട്ടു. കാരണം പഴയ മേച്ചിലായിരുന്നു, മച്ചും ഇതൊക്കെ ആകെ മോശമായിരുന്നു. അപ്പോൾ ഒരു പുതിയ മേച്ചിലിട്ടു. അതേ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടാണ് അത് റോഡിനോട് ഇങ്ങനെ മുട്ടി ചേർന്ന് പോയത്. അപ്പോൾ അതിൻ്റെ അതൊരു പുതിയ കൺസ്ട്രക്ഷൻ എന്ന നിലയിലല്ല ചെയ്തത്, പഴയതിനെ റീവർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പരാതി കൊടുത്തപ്പോൾ വില്ലേജിൽ നിന്നാണോ റവന്യൂ നിന്നാരോ വന്നിരുന്നു. അപ്പോൾ അവർ ഫൗണ്ടേഷൻ പരിശോധിച്ചു, അവർക്ക് മനസ്സിലായത് പഴയ ഫൗണ്ടേഷനും പഴയ കെട്ടിടവും തന്നെയാണ്, അതിൻ്റെ അകത്ത് രൂപമാറ്റം വരുത്തി എന്നുള്ള ശരിയാണ്. ഇതാണ് ഈ കെട്ടിടം, ഈ രണ്ട് കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഇനിയിപ്പോൾ ഈ മണ്ണിട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണ്ണിട്ട് ഉയർത്തി എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞങ്ങളുടെ പഴയ കുളപ്പുരയുടെ സൈഡിലാണ്. പണ്ട് ഇതിവിടെ ഏകദേശം എനിക്ക് ഓർമ്മ ശരിയാണ്, ഇവിടം വരെ ഈ ഭാഗം വരെ മുറ്റം, ബാക്ക് സൈഡിലെ കുറച്ച് മുറ്റം ഇവിടം വരെ വരുമായിരുന്നു. കയറി ഇറങ്ങി ഇങ്ങനെ ചെറിയ അണ്ണീവനായിട്ടാണ് കടന്നിരുന്നത്. ഇവിടെ നിന്ന് പണ്ടിങ്ങനെ കുത്തുകല്ലായിരുന്നു. കുത്തുകല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കുളത്തിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കുത്തുകല്ലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുളം മാറ്റാൻ പറ്റില്ല, കുളം കളയണ്ട, അല്ലെങ്കിൽ കുളം മൂടണ്ട, കുളത്തിന് രൂപഭാഗം മാറ്റുന്നതായിരുന്നുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുളത്തിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുളം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം നേരത്തെ തന്നെ അവിടെ കരഭൂമിയാണ്, അവിടെ ഒരു തെങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുളത്തിൻ്റെ അങ്ങേ വശത്തേക്കുള്ള ഭാഗം ഞാൻ അവിടെ കെട്ടി കുറച്ച് സ്ട്രെയിറ്റാക്കി അവിടെ കുറച്ച് മണ്ണിട്ട് അത്ര ഉയർത്തേണ്ട വന്നു. പക്ഷേ ഈ കുളം ഇപ്പോൾ കുളത്തിൻ്റെ ഒരു ഭാഗം നികത്തി കാണുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തോന്നും ഇവിടം വരെ കുളം ഉണ്ടായിരുന്നു, അവിടം വരെ കുളം ഉണ്ടായിരുന്നു, കുളം നികത്തിയതാണെന്നിരിക്കും. പക്ഷേ ഈ കുളം എന്ന് പറയുന്നത് വലിയ ആഴത്തിലുള്ള ഒരു കുളമാണ്. അതിൻ്റെ കെട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം, എത്രയോ പഴയ കെട്ടാണ്. അപ്പച്ചനാണോ വലിയപ്പനാണോ കെട്ടിയെന്നറിയില്ല. അത് താഴെ വരെ കെട്ടി, കല്ല് കെട്ടിയ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് മാത്രമുള്ള ഭാഗം, നിലവിൽ അന്നത്തെ സ്ഥലത്ത് പുരയിടമായി നിന്നിരുന്ന സ്ഥലം തന്നെ ആ ഇപ്പം നിങ്ങൾ കാണുന്ന കെട്ട്, ആ കുളത്തിൻ്റെ രണ്ടാമത്തെ നിരപ്പിൽ നിന്നും മുകളിലേക്കുള്ള ഭാഗത്ത് കല്ല് കെട്ടി അവിടെ മണ്ണിട്ടു എന്നുള്ളതാണ് ഒരു സംഗതി. പിന്നെ ഇനിയിപ്പോൾ ഏറ്റവും വിവാദം ഉയർത്തുന്ന ഭാഗം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായ ഈ പറയുന്ന മണ്ണിട്ട് ഉയർത്തി എന്ന് പറയുന്ന പ്രദേശം. ശരിയാണ്, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഇതിനൊരു 10 അടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു 5-8 അടി ഉയർച്ചയിൽ കല്ല് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. ഈ നീളത്തോട് നീളം കെട്ടി ഇവിടെ ഫില്ല് ചെയ്ത് ഉയർത്തേണ്ടി വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് അത് കാണുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ദൈവം ഒടുവിൽ നമുക്ക് വേണ്ടി ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞ മതി. ഞാനിവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ബാക്കിയെല്ലാം വെട്ടി എല്ലാം മാറ്റിയിട്ടാണ് ഇവിടെ മണ്ണിട്ടത്. എന്ത് കാരണം കൊണ്ടോ ഞാൻ വിചാരിച്ചു തെങ്ങ് പോവില്ല എന്നുണ്ടെങ്കിൽ അത് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞില്ല. ഈ തെങ്ങിൻ്റെ പഴക്കം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനി ഇതിൻ്റെ നീളം എന്തുമാത്രം താഴത്തേക്കുണ്ടാവുമോ, സാധാരണഗതിയിൽ പഴയകാല തെങ്ങാണ്, പഴയകാല അപ്പച്ചൻ വെച്ചതായിരിക്കണം. താഴത്തേക്ക് ആ തെങ്ങിൻ്റെ അടി വരെയായിരുന്നു, അത്രയും താണ് കിടക്കുമായിരുന്നു ഈ ഭൂമി, അത്രയും താണാണ് ഈ ഭൂമി കടന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ താഴെ ഈ കാണുന്നത് ഒരു മാരിക്കണ്ടമായിരുന്നു വെച്ചാൽ മാരിക്കണ്ടാണ്. ഇപ്പോൾ അല്ല, ഇവിടെയെല്ലാം മറ്റ് തെങ്ങ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ തെങ്ങ് നിങ്ങൾ ആലോചിക്കണം, ഈ മാരിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന എത്രയും പഴക്കമുള്ള തെങ്ങാണ് നിങ്ങൾ ആ കാണുന്നത്. ഈ തെങ്ങ് അതിൻ്റെ മണ്ട പോയി, എന്തോ പറ്റി അതിൻ്റെ മണ്ട പോയതുകൊണ്ട് അത് വെട്ടി മാറ്റിയില്ലായിരുന്നു. ഇവിടെ നിറച്ച് മരങ്ങളും മറ്റ് ഇവിടെ ഒരു തേക്കുണ്ടായിരുന്നു, പ്ലാവുണ്ടായിരുന്നു, അതെല്ലാം വെട്ടി മാറ്റി. എന്തുകൊണ്ട് ഞാൻ ഇത് രണ്ടും വെട്ടി മാറ്റി, ഇതെവിടെ ഒരു തെങ്ങുണ്ട്, ഈ ഒരു തെങ്ങുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭൂമി പക്ഷേ ഈ തെങ്ങിൻ്റെ അടി വരുന്നവരെ താണാണ് കടന്നിരുന്നത്. സ്വാഭാവികമായിട്ടും വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി ഇനിയിപ്പോൾ എനിക്ക് അവിടെ ഇറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഞാനൊരു ആലോചിച്ചത് ഇനി വീടിൻ്റെ ഫ്രണ്ട് ഈ വശത്തേക്ക് ആക്കുകയാണ് പ്രായോഗികമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ട് കെട്ടി ഞാൻ മണ്ണിട്ട് ഈ തെങ്ങിൻ്റെ താഴെ ആ ചോട്ടിൽ നിന്നും ഇവിടം വരെ ഉയർത്തി എന്നത് സത്യമാണ്. ഇവിടെ കണ്ടമാണെന്ന് പറയുന്നു, ഇത് നിലമാണെന്ന് പറയുന്നു. പിന്നെ ഇനിയിപ്പോൾ അഥവാ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഈ കാണുന്ന വീതി, ഈ കാണുന്ന വീതി എനിക്കിന്നും ഓർമ്മയുണ്ട്. ആ തെങ്ങിൻ്റെ അടി ചെല്ലുമ്പോൾ ഒരു തട്ടുപോലെ കയ്യാല വെച്ച് ഇത് ചെയ്തിരുന്നു. അതിൻ്റെ താഴത്തേക്കുള്ള ഈ വീതിയാണ്
ഇതിൻ്റെ ഇപ്ര കെട്ടി എന്ന് പറയാൻ കഴിയുന്നത്. കാരണം അതിനോട് ചേർന്ന് തെങ്ങിനോട് ചേർന്ന് കെട്ടാനും പറ്റത്തില്ല, അതിങ്ങനെ സ്വാഭാവികമായിട്ട് അതൊരു ലൈനായി കെട്ടി വന്നപ്പോൾ ഇങ്ങനെ കെട്ടിയതാണ്. ഇത് നെൽപ്പാടമാണ് എന്ന് പറഞ്ഞാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ് മുഴുവൻ. ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, ആ റബ്ബർ തോട്ടം കഴിഞ്ഞ് ഇവിടെ തെങ്ങും തോപ്പ് ഉണ്ടായിരുന്നു, തെങ്ങും തോപ്പ് കഴിഞ്ഞ് ഇവിടെ തേക്കും പ്ലാവും ഒക്കെ ആയിട്ട് നിന്നിരുന്ന സ്ഥലം. ഞാനത് കുറച്ചുകൂടി ഒന്ന് വിശാലമാക്കാൻ വേണ്ടി എല്ലാ മരങ്ങളും വെട്ടിക്കളഞ്ഞാണ്. അതല്ലാണ്ട് ഇവിടെ പാടം എന്ന് പറയുന്ന ഒരു സംഗതി പണ്ട് കാലത്ത് മാരിക്കണ്ട ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്, ശരിയാണ്. പക്ഷേ അതിദീർഘകാലമായി, എനിക്കിപ്പോൾ 45 വയസ്സോ 10 വയസ്സിലോ 12 വയസ്സിലോ ഒക്കെ ഇവിടെ മാരിക്കണ്ടത്തിൽ ഓടി കളിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികത്തിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഞാൻ ആരോടും നിഷേധിച്ചിട്ടില്ല. അന്ന് വന്നവർ തടഞ്ഞു, മണ്ണ് പാസില്ലാത്ത മണ്ണാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പോലീസിന് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ പാസ്സുള്ള പൈസ മുടക്കി വാങ്ങിയ മണ്ണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടന്ന് അവർ പിരിഞ്ഞുപോയി. ഇതാണ് ഈ വീട്ടിൽ വലിയ മണ്ണിട്ട് നികത്തി നെൽപ്പാട അല്ലെങ്കിൽ പാടം നികത്തി വീട് വെച്ചെന്നോ അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ നടത്തിയെന്നോ ഒക്കെ ഇവർ പറയുന്ന ആരോപണം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും ഇവിടെ അനധികൃതമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ ആഗ്രഹം ചെയ്യത്തുമില്ല. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ നിയമം അറിയാവുന്ന വ്യക്തിയാണ്. നിയമത്തിന് വിധേയമായി ജീവിക്കാനും അന്തസ്സോടുകൂടി തല ഉയർത്തി പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പൾ. കാരണം ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ആരുടെയും മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ള വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഞാൻ ഈ കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്, ആരെക്കാളും വലിയ വിധിയെഴുത്തും ജഡ്ജ്മെൻറ്റും പാസ്സാക്കുന്നത് ജനസമൂഹം അല്ലെങ്കിൽ പൊതുജനമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എനിക്ക് വന്ന ഇവർ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ എല്ലാ നിലയ്ക്കും ഒക്കെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ പൊതുസമൂഹം എനിക്ക് തന്ന പിന്തുണ എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അത്രയേറെ ആളുകൾ എന്നെ വിളിച്ചും നേരിട്ടും അല്ലാതെയും ഒക്കെ വലിയ പിന്തുണയും ഈ പോരാട്ടം തുടരണമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആയുസ്മാരോഗ്യം ലഭിച്ചാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് ജനസമൂഹം ആഗ്രഹിക്കുന്ന അഴിമതിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതുവരെ തന്ന പിന്തുണയ്ക്ക് നന്ദി. വീണ്ടും എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് എവിടെയുണ്ടെങ്കിലും എനിബഡി ക്യാൻ റൈസ്, എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരെത്ര വിശദീകരിച്ചാലും ഇവർ മനഃപൂർവ്വം തൃപ്തിയായില്ല എന്നുള്ള പോലെ പറയുന്നു. അതിൻ്റെ പിന്നാലെ പോകാൻ ആ ചൂണ്ടയിൽ കൊത്താൻ ഞാനില്ല. പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന പോലെ ഏത് അലിഗേഷൻ, ഏത് ആരോപണം, ഏത് അന്വേഷണവും നേരിടാനും വിശദീകരിക്കാനും ഞാൻ തയ്യാറാണ്. നന്ദി.